ഉന്മേഷ നിമേഷങ്ങൾ ദിനരാത്രികളല്ലോ സപ്തസാഗരങ്ങൾ നിൻ കുക്ഷികളല്ലോ നമ്മൾ ഏഴ് സമുദ്രങ്ങളെ പറ്റിയൊക്കെ പറയും നമ്മുടെ ഈ ഭൂഖണ്ഡങ്ങളെ തമ്മിൽ വേർപിരിക്കുന്നത് ഈ ഭൂമിയിലുള്ള സാഗരങ്ങളാണ് നമ്മൾ ഭാഗവതത്തിൽ എടുത്താൽ ഭൂഗോള വർണ്ണന എന്നൊരു ഭാഗമുണ്ട് ആ ഭൂഗോള വർണ്ണനയിൽ ഈ ഭൂഗോളത്തിനെ ഏഴായിട്ട് ഭാഗിക്കുന്ന സമുദ്രങ്ങളെപ്പറ്റി പറയുന്നുണ്ട് അതാണ് ഏഴ് സമുദ്രങ്ങൾ അതിൻ്റെ വലുപ്പവും ഭൂഗോളത്തിൻ്റെ വർണ്ണവും വലുപ്പവും ഒക്കെ പറയുന്നുണ്ട് നമുക്ക് സാധാരണ പരിചയമുള്ള ലവണസമുദ്രം ഇച്ഛു സമുദ്രം കരിമ്പിൻ്റെ നീര് കൊണ്ടുള്ള സമുദ്രം സുര മദ്യം കൊണ്ടുള്ള സമുദ്രം നെയ്യ് കൊണ്ടുള്ള സമുദ്രം ദതി സമുദ്രം തൈര് കൊണ്ടുള്ള സമുദ്രം ശുദ്ധജലം കൊണ്ടുള്ള സമുദ്രം ക്ഷീരം പാൽക്കടൽ എന്നൊക്കെ നമ്മൾ കേൾക്കില്ലേ ഇങ്ങനെ ഏഴ് തരം സമുദ്രങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് ഈ ഭൂമിയെ ഏഴായിട്ട് ഏഴ് കരകളായിട്ട് വേർതിരിക്കുന്നത് ഈ ഏഴ് സമുദ്രങ്ങളാണ് ആ ഏഴ് സമുദ്രങ്ങൾ ഭഗവാന്റെ കുക്ഷിദേശങ്ങളാണെന്ന് പറയുന്നത് ഭഗവാന്റെ വയറിൻ്റെ ഭാഗങ്ങളാണ് ഏഴ് തര ദ്രാവകങ്ങൾ അടങ്ങിയിട്ടുള്ള ഏഴ് സമുദ്രങ്ങൾ ഭഗവാന്റെ കുക്ഷിദേശമാണെന്നാണ് പറയുന്നത് സപ്തമാരുതന്മാർ എന്ന് വെച്ചാൽ ഏഴ് തരം കാറ്റുകളുണ്ടെന്നാണ് പറയുന്നത് നമുക്ക് ചില കാറ്റുകളൊക്കെ അറിയാം മന്ദമാരുതൻ ചടുലമാരുതൻ കൊടുങ്കാറ്റ് പിന്നെ ചുഴലിക്കാറ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ അതുപോലെ തന്നെ ഏഴ് തരം മാരുതന്മാർ ഉണ്ടെന്നാണ് പറയുന്നത് ആവഹൻ സംവഹൻ പ്രവാഹൻ ഉദ്വഹൻ വിവഹൻ പരിവഹൻ പരാവഹൻ ഇങ്ങനെ ഏഴ് തരത്തിൽ ഏഴ് തരത്തിൽ പ്രവർത്തിക്കുന്ന വായുക്കൾ ഉണ്ടെന്നാണ് പറയുന്നത് പ്രപഞ്ചത്തിൽ ഓരോന്നിനും ഓരോ കർമ്മവും ചെയ്യുന്നുണ്ട് ഓരോന്നിൻ്റെ ചടുലതയും വ്യത്യാസമുണ്ട് സപ്തമാരുതന്മാരും നിശ്വാസഗണമല്ലോ അങ്ങയുടെ നിശ്വാസമാണ് ഈ സപ്തമാരുതന്മാർ നദികളെല്ലാം തവ നാടികളാകുന്നതും ഇവിടെ നമ്മൾ കാണുന്ന നദികളൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ മലീമസമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ നദികളൊക്കെ ഉണ്ടല്ലോ ഭഗവാന്റെ നാടികളാണ് നമ്മൾ ചെയ്യുന്ന ക്രൂരതയുടെ വലിപ്പം അവിടുന്ന് അറിയാം ഈ വിരാട് രൂപനായിരിക്കുന്ന ഭഗവാന്റെ ശരീരത്തിലാണ് നമ്മളീ നമ്മുടെ ദുഷ്കർമ്മമെല്ലാം ചെയ്ത് കൂട്ടുന്നത് അതൊക്കെ അറിയണം അതുകൊണ്ടാണ് ഭഗവാന്റെ ഈ സ്ഥൂല രൂപത്തെ വർണ്ണിച്ച് കേൾക്കണം പഠിക്കണം ഇങ്ങനെയുള്ളവൻ മോക്ഷം കിട്ടുമെന്നൊക്കെ അവസാനം ഫലശ്രുതി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ബോധിക്കുന്നവന് പിന്നെ ഇതിനോടൊരു ക്രൂരതയും പാപവും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഭഗവാന്റെ ശരീരത്തിലെ നാടികളാണ് നമ്മൾ ഉപയോഗിക്കുന്ന ജലം വഹിക്കുന്ന നദികൾ നദികളെല്ലാം തവ നാടികളാകുന്നതും പൃഥ്വീതരങ്ങൾ പോലെ അസ്ഥികളാകുന്നതും പൃഥ്വീതരങ്ങൾ നമ്മുടെ ഈ പർവ്വതങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ പർവ്വതങ്ങളൊക്കെയാണ് അങ്ങയുടെ അസ്ഥികൾ അങ്ങയുടെ ശരീരത്തിനെ ബലവത്തായിട്ട് നിർത്തുന്ന അസ്ഥി നമ്മുടെ ശരീരത്തിനെ ബലവത്തായിട്ട് നിർത്തുന്നത് ഈ രൂപത്തിലൊക്കെ നിലനിർത്തുന്നത് നമ്മുടെ അസ്ഥിയാണല്ലോ നമ്മൾ ഓരോ പർവ്വതത്തിനെയും തല്ലി പൊളിക്കുമ്പോൾ ആലോചിക്കണം ഭഗവാന്റെ അസ്ഥിയിലാണ് നമ്മുടെ കൂടം പതിക്കുന്നതെന്ന് പൃഥ്വീതരങ്ങൾ പോലെ അസ്ഥികളാകുന്നതും നമ്മുടെ അസ്ഥിയെ തല്ലി പൊളിക്കുന്നത് പോലെയാണ് ഓരോ പർവ്വതത്തിൻ്റെ പുറത്ത് നമ്മൾ കൂടം പതിക്കുന്നത് എന്ന് നമ്മളറിയണം പൃഥ്വീതരങ്ങൾ പോലെ അസ്ഥികളാകുന്നതും വൃക്ഷാദ്യ ഔഷധങ്ങൾ തേ രോഗങ്ങളാകുന്നതും വൃക്ഷാദി ഔഷധങ്ങൾ ഭഗവാന്റെ ശരീരത്തിലെ രോമങ്ങളാണ് ഈ വൃക്ഷം പലതരത്തിലുള്ള വൃക്ഷങ്ങളുണ്ട് ഔഷധമല്ലാത്ത ഒരു ചെടിയും ഭൂമിയിലില്ലെന്നാണ് പറയുന്നത് ഈ ഔഷധങ്ങളെല്ലാം ഈ മരങ്ങളെല്ലാം ഭഗവാന്റെ രോമങ്ങൾ ഭഗവാന്റെ ശരീരത്തിലെ ഓരോ രോമങ്ങളാണ് നമ്മളെ പോഷിപ്പിക്കുന്ന ഈ ഔഷധികളെല്ലാം തൃക്ഷനാം ദേവൻ തന്നെ ഹൃദയമാകും തൃക്ഷൻ എന്ന് വെച്ചാൽ മൂന്ന് അക്ഷമുള്ളവനാണ് തൃക്ഷൻ നമ്മൾ മുക്കണ്ണൻ എന്നൊക്കെ പറഞ്ഞ് വിവക്ഷിക്കുന്നത് പരമേശ്വരനെയാണ് ശിവനെയാണ് ആ ശിവൻ അങ്ങയുടെ ഹൃദയമാണ് അങ്ങയുടെ ഹൃദയത്തിൽ വസിക്കുന്നവനാണ് പരമേശ്വരൻ തൃക്ഷനാം ദേവൻ തന്നെ ഹൃദയമാകുന്നതും വൃഷ്ടിയായതും തവരേതസ് എന്നറിയേണം തേജസ്സിൻ്റെ മഹത്വം എന്താ വെച്ചാൽ അതിൽ നിന്നാണല്ലോ പിന്നീടുള്ള സൃഷ്ടിയൊക്കെ ഉണ്ടാകുന്നത് ഈ പ്രപഞ്ചത്തിലെ ഓരോ ഔഷധിയും വളർന്നു വലുതാവണമെങ്കിൽ അതിന് ജലം വേണം ജലം എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഈ വർഷത്തിൽ നിന്നാണ്
ആ വർഷം എന്ന് പറയുന്നത് ഭഗവാന്റെ രേതസ്സാണ്. ആ രേതസ്സിൽ നിന്ന് ഉത്ഭൂതമാകുന്നതാണ് നമ്മുടെ ഓഷധികളെന്ന് നമ്മൾ അറിയണം. നമ്മൾ കോടാലിയും കൊണ്ട് പോകുമ്പോൾ വൃഷ്ടിയായ ദന്തവരേതസ്സെന്നറിയണം. പുഷ്ടമാം മഹീപതേം കേവല ജ്ഞാനമാശക്തി. പുഷ്ടമാം മഹീപത, പുഷ്ടമാം മഹീപതേ. മഹീപത എന്ന് പറഞ്ഞാൽ ശ്രീരാമേന്ദ്ര പ്രഭുവിനെയാണ് ഇവിടെ സംബോധന ചെയ്യുന്നത്. അങ്ങനെ ആ ശ്രീരാമേന്ദ്ര പ്രഭു മാം കേവല ജ്ഞാനശക്തി പുഷ്ട, എൻ്റെ ആ ജ്ഞാനശക്തിയെ അങ്ങ് പരിപോഷിച്ച് തരണേ. ഇവിടെ നമുക്ക് കാണാം സ്തുതി തുടങ്ങിയത് എങ്ങനെയാണ്. ഞാൻ അങ്ങയെ സ്തുതിക്കാൻ യോഗ്യനല്ല, എനിക്ക് അറിയില്ല സ്തുതിക്കാൻ, പക്ഷേ അങ്ങയോടുള്ള പ്രേമം കൊണ്ട് ഭക്തി കൊണ്ട് ഞാൻ സ്തുതിച്ചു പോവുകയാണ്. ആ സ്തുതിക്കുള്ള ശക്തി, എനിക്കുള്ള ജ്ഞാനശക്തി അങ്ങ് പുഷ്ടിപ്പെടുത്തി തരണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥന. പ്രാർത്ഥനയോടുകൂടി ഭഗവാന്റെ ആ സ്ഥൂലരൂപ വർണ്ണനയെ അവിടെ സംശയിക്കുകയാണ്. സ്ഥൂലമായുള്ള വിരാട് പുരുഷ രൂപം, ഇങ്ങനെയുള്ള വിരാട് പുരുഷ രൂപം, എങ്ങനെയുള്ള വിരാട് പുരുഷ രൂപം, നമ്മൾ കണ്ട് അനുഭവിച്ച് നമ്മൾ ജീവിച്ചു പോകുന്നതാണ് ഈ പ്രപഞ്ചം മുഴുവൻ. നമ്മുടെ ജീവശക്തിയായിട്ടിരിക്കുന്ന ഓഷധികൾ, നമ്മുടെ ജീവൻ നിലനിർത്താനുള്ള ജലം തരുന്ന നദികൾ, നമ്മുടെ ഭൂമിയെ ഇങ്ങനെ നിർത്തുന്ന പർവ്വതങ്ങൾ, നമ്മുടെ ജീവൻ നിലനിർത്തുന്ന വായുവായിട്ടിരിക്കുന്നത്, ഇതുപോലെ ജീവൻ ആവശ്യമായിട്ടുള്ള ഒന്നൊന്നായി ഭവിച്ചിരിക്കുന്നത് ഈ വിരാട് പുരുഷൻ തന്നെയാണ്. ആ വിരാട് പുരുഷനിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് അറിഞ്ഞിട്ട് സ്ഥൂലമായിട്ടുള്ള വിരാട് പുരുഷ രൂപം തവ കാലേ നിത്യവും ധ്യാനിക്കുന്നവന്, ആ കാലം എന്ന് വെച്ചാൽ സദാകാലം നമ്മൾ അർത്ഥമെടുക്കണം, അല്ലെങ്കിൽ കാലങ്ങളിൽ ഓരോ കാലത്തും നിത്യവും ധ്യാനിക്കുന്നവന് ഉണ്ടാം മുക്തി. ആ പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. ഇങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് മുക്തി സ്വമേധയാ വന്നു ചേരും. നമ്മൾ ജീവിക്കുന്നത് ഭഗവാനിൽ ആണെന്ന് അറിഞ്ഞ് ജീവിക്കുന്നവന് മുക്തി കരഗ്രസ്തമാണ്. അവന് തനിയെ സ്വമേധയാ വന്ന് ഭവിക്കുന്നതാണ് മുക്തി. കാലേ നിത്യം ധ്യാനിക്കുന്നവനുണ്ടാ മുക്തി. നിന്തിരുവടി ഒഴിഞ്ഞില്ല കിഞ്ചന വസ്തു. അവിടെയാണ് നമ്മുടെ ശ്രദ്ധ വെക്കേണ്ട കാര്യം. നമ്മൾ കണ്ട് അനുഭവിക്കുന്ന വസ്തുക്കളിൽ അങ്ങ് ഒഴിഞ്ഞ് വേറെ ഒന്നും ഇല്ല. അതാണ് പരമമായ ജ്ഞാനം. ഈ കാണുന്നതും അനുഭവിക്കുന്നതും പലതായി ഭവിച്ചിരിക്കുന്നതും എല്ലാം ഭഗവാനാണെന്നുള്ള ബോധം, ആ ഉറപ്പ്, അതാണ് മുക്തിക്കുള്ള കാരണം. നിന്തിരുവടി ഒഴിഞ്ഞില്ല കിഞ്ചന വസ്തു സന്തതം ഈ ദൃക്രൂപം ചിന്തിച്ചു വണങ്ങുന്നവൻ. ഇതെനിക്ക് ബോധ്യമായി, അങ്ങല്ലാതെ ഈ പ്രപഞ്ചത്തിൽ മറ്റൊരു വസ്തുവില്ല എന്ന് എനിക്ക് ബോധ്യമായി. സന്തതം ഈ ദൃക്രൂപം ചിന്തിച്ചു വണങ്ങുന്നതിന്, അങ്ങനെയുള്ള ആ ഭഗവാന്റെ ആ വിരാട് രൂപത്തെ ഞാൻ ചിന്തിച്ചാൽ എൻ്റെ ബോധത്തിൽ അനുഭവിച്ച് അറിഞ്ഞിട്ട് സന്തതം ഈ ദൃക്രൂപം ചിന്തിച്ചു വണങ്ങുന്നേൻ ഇക്കാലം ഇതിൽ കാലം മുഖ്യമായി ഇരിപ്പുന്നോത് ഈ കാണാകിയ രൂപം എപ്പോഴും തോന്നിയിടണം. പ്രാർത്ഥനയുടെ സമാപ്തിയാണ്. ഞാൻ അങ്ങയുടെ സാന്നിധ്യത്തിൽ അങ്ങയെ ഇപ്പോഴ് വിരാട് രൂപിയായിട്ട് കണ്ട് അനുഭവിച്ചു. ഇതെൻ്റെ താൽക്കാലിക അനുഭവമാണ്. പക്ഷെ എനിക്കെന്ത് വേണം? ഇക്കാണാകിയ രൂപം എപ്പോഴും തോന്നിയിടണം. എന്നിട്ട് ഭഗവാന്റെ ആ ധ്യാന രൂപം ചൊല്ലി സ്തുതിക്കുകയാണ്. താപസവേഷം തരാവല്ലഭം ശാന്താകാരം ചാപേക്ഷുകരം ജടാവൽക്കല വിഭൂഷണം കാനനേ വിചിന്വന്തം ജാനകീം സലക്ഷ്മണം മാനവ ശ്രേഷ്ഠം മനോജ്ഞം മനോഭവസമം മാനസേ വസിപ്പതിൻ ആലയം ചിന്തിക്കുന്നേൻ ഭാനുവംശോത്ഭൂതനാം ഭഗവൻ നമോ നമം. താപസവേഷം, അങ്ങയുടെ തപസ്യായ ഈ വേഷം, ധരാവല്ലഭം, ഭൂമിയുടെ വല്ലഭനായിരിക്കുന്നത്, ഭൂമിപുത്രിയാണല്ലോ അങ്ങയുടെ ഭാര്യ, ധരാവല്ലഭം ശാന്താകാരം, ശാന്തമായ ആകാരം, ചാപ ഇക്ഷുകരം, അങ്ങയുടെ കയ്യിൽ വില്ലും അമ്പും ധരിച്ചിട്ടുണ്ട്, ജടാവൽക്കല വിഭൂഷണം, ജട ധരിച്ച് ശോഭിച്ചിരിക്കുന്നവനാണ്,
കാനനെ വിചിന്വന്തം ജാനകീം സലക്ഷ്മണം ജാനകീ ലക്ഷ്മണന്മാരോടുകൂടി ജട ധരിച്ച് വില്ലുവമ്പും ധരിച്ച് മാനവശ്രേഷ്ഠം മനോജ്ഞം ആ ശ്രേഷ്ഠ മാനവനായിട്ട് മനസ്സിനെ മതിപ്പിക്കുന്നവനായിട്ട് മനോഭവസമം മാനസേ വസിപ്പതിന് ആലയം ചിന്തിക്കുന്നേൻ അങ്ങനെയുള്ള ഭഗവാന് എൻ്റെ മാനസത്തിൽ വസിക്കാനായിട്ട് അനുഗ്രഹിക്കണേ എന്നാണ് ആ വിരാട് സ്വരൂപം വർണ്ണിച്ച് സമർപ്പിക്കുന്നത്. ഇത് തോന്നുന്നവന് മുക്തി ഉണ്ടാവുമെന്നും കൂടിയാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ധ്യാനരൂപം പറഞ്ഞ് സ്തുതിച്ചിട്ട് ആ സ്തുതി തുടരുകയാണ്.